السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فاتقوا الله عباد الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഉത്തമനാമങ്ങളിൽ അൽ അലിയു, അൽ അഅല, അൽ മുതആൽ തുടങ്ങിയ നാമങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ എല്ലാ നിലക്കുമുള്ള അങ്ങേയറ്റത്തെ ഔന്നത്യത്തെയാണ് ഈ നാമങ്ങളെല്ലാം പ്രതിനിധീകരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അൽ അലിയു എന്നാൽ ഉന്നതൻ, അൽ അഅല അത്യുന്നതൻ, അൽ മുതആലു ഉയർന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഔന്നത്യം എത്രമാത്രം അങ്ങേയറ്റമാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. അള്ളാഹു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ നിലക്കും ഉന്നതനാണ് അവൻ എന്ന് നമ്മുടെ മനസ്സ് പൂർണ്ണമായും അംഗീകരിക്കുകയും അവന് കീഴ്പ്പെടുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അള്ളാഹുവെ സംബന്ധിച്ച് സൂറത്തുൽ ബഖറയിൽ ആയത്തുൽ കുർസിയുടെ അവസാനം വഹുവൽ അലിയുൽ അലീം, അവൻ ഉന്നതനും മഹാനുമാണ് എന്ന് പറയുന്നത്. അതേപോലെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, നിന്റെ റബ്ബിന്റെ നാമം ഏത് റബ്ബ്? അത്യുന്നതനായ റബ്ബ്, അൽ അഅല, അങ്ങനെയുള്ള റബ്ബിന്റെ നാമം നീ പ്രകീർത്തിക്കുക എന്ന് അള്ളാഹു ആഹ്വാനം ചെയ്യുന്നു. അതേപോലെ അള്ളാഹുവെ പരിചയപ്പെടുത്തുന്നിടത്ത് സൂറത്തുൽ റഅദിൽ 9-ാമത്തെ ആയത്തിൽ ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീറുൽ മുതആൽ, ഗൈബും ഷഹാദത്തും അറിയുന്നവൻ, ഭൗതികവും അഭൗതികവും അറിയുന്നവൻ, അവൻ വലിയവനും ഉന്നതനുമാണ് എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അൽ ഉലൂ അഥവാ സുമൂ അൽ ഇർത്തിഫാൾ, ഔന്നത്യവും ഉയർച്ചയും എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ എല്ലാ തരത്തിലുള്ള മഹത്വവും ഔന്നത്യവും വലുപ്പവും അധികാരവും മേൽക്കോയ്മയും എല്ലാം ഈ പദങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി അല്ലദീലഹു ഉലൂ സാത്ത്, സാത്തിയായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഔന്നത്യം, അതായത് അള്ളാഹുവിൻ്റെ അസ്തിത്വം തന്നെ ഏറ്റവും ഉയരത്തിലാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മുകളിലുള്ള സൃഷ്ടി അള്ളാഹുവിൻ്റെ അർശാണ്. ഏറ്റവും വലിയ സൃഷ്ടി അത് അർശാണ്. ഏറ്റവും ഉയരത്തിലുള്ള സൃഷ്ടി അതും അർശാണ്. അള്ളാഹു ആകട്ടെ അർശനും മീതെയാണ് ഇസ്തിവ ചെയ്തിരിക്കുന്നത്, അതിനും മുകളിൽ. അർ റഹ്മാനു അലൽ അർശിസ്തവ, ആ നിലക്ക് അള്ളാഹുവിൻ്റെ ദാത്തിയായ ഔന്നത്യം ഈ നാമങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. മറ്റൊന്ന് ഒലുവുൽ ഖദർ അല്ലെങ്കിൽ ഒലുവുൽ മക്കാന, അള്ളാഹുവിൻ്റെ പദവിയിലെ ഔന്നത്യം, അതായത് അള്ളാഹുവിൻ്റെ ഓരോ സിഫത്തുകൾ എടുത്താലും അള്ളാഹുവിൻ്റെ മഹത്വം എടുത്താലും അള്ളാഹുവിൻ്റെ സ്ഥാനമാനങ്ങളിൽ അള്ളാഹു അത്യുന്നതനാണ് എന്നർത്ഥം. വലില്ലാഹിൽ മസലുൽ ആല, അള്ളാഹുവിനുള്ളതാണ് അത്യുന്നതമായ മാതൃക എന്ന് സൂറത്തുൻ നഹലിലെ 60-ാമത്തെ ആയത്തിൽ കാണാം. മൂന്നാമതായി ഒലുവുൽ ഖഹരി വൽ ഗലബത്തി, അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും ഔന്നത്യം, ഏറ്റവും ഉന്നതമായ അധികാരമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലക്കുള്ളത്. വഹുവൽ ഖാഹിറു ഫൗക ഇബാദി, അവനവൻ്റെ അടിയാറുകളുടെ മീതെ അധികാരമുള്ളവനാണ് എന്ന് സൂറത്തുൽ അന്നാമിലെ 18-ാമത്തെ ആയത്തിൽ കാണാം. നാലാമതായി അൽ മുതആലി അനി ശബീഹി വൻ നദീരി വൽ മസീൽ, അള്ളാഹു തുല്യന്മാരിൽ നിന്നും സദൃശന്മാരിൽ നിന്നുമെല്ലാം തന്നെ അത്യുന്നതനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തുല്യമായി ആരെങ്കിലും ഉണ്ടായിരിക്കുക എന്ന അവസ്ഥയിൽ നിന്ന് അത്യുന്നതനാണ് അള്ളാഹു. ഒരിക്കലും ഒരു വിഷയത്തിലും അള്ളാഹുവിന് സമനായി, അള്ളാഹുവിന് തുല്യനായി, അള്ളാഹുവിന് സദൃശനായി ഒരാളും ഉണ്ടാവുകയില്ല. കാരണം അള്ളാഹു അത്തരം തുല്യരിൽ നിന്നെല്ലാം തന്നെ അത്യുന്നതനാണ് എന്നാണ് ഈ നാമങ്ങൾ കൊണ്ട് പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത്. അഞ്ചാമതായി വഹുവല്ലദി അലാ അൻകുല്ലി ഐബിൻ വനഖ്സിൻ വസൂഇൻ, എല്ലാ തരം ന്യൂനതകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ഉന്നതനാണ്. ഒരു നിലക്കുള്ള ന്യൂനതയും അള്ളാഹുവെ സംബന്ധിച്ച് ചേർത്ത് പറയാൻ പറ്റില്ല. ഒരു പോരായ്മയും ഒരു ന്യൂനതയും ഒരു ദോഷവും ചേർക്കാൻ കഴിയാത്ത വണ്ണം അത്തരം പോരായ്മകളിൽ നിന്നെല്ലാം അത്യുന്നതനാണ് അള്ളാഹു എന്ന് ഈ നാമങ്ങൾ സൂചിപ്പിക്കുന്നു. ആറാമതായി വഹുവൽ അലിയു അൻ കുല്ലി കമാലിൻ യുസാവി, അള്ളാഹുവിന് തുല്യമായ എല്ലാ തരം പൂർണ്ണതയിൽ നിന്നും അവൻ ഉന്നതനാണ്. അതായത് അള്ളാഹുവിന് എല്ലാ വിശേഷണങ്ങളിലും പൂർണ്ണതയുണ്ട്. എല്ലാ നിലക്കും പൂർണ്ണതയുള്ളവനാണ് അള്ളാഹു. അപൂർണത ഒരിടത്തും അള്ളാഹുവിന് ബാധകമായി വരികയില്ല. എന്നാൽ സൃഷ്ടികൾക്കെല്ലാം തന്നെ പല നിലക്കുള്ള അപൂർണതകൾ കാണാൻ സാധിക്കും. അതാണ് പറയുന്നത് പൂർണ്ണത എന്നുള്ള ഒരു വിഷയത്തിൽ അള്ളാഹു എല്ലാറ്റിൽ നിന്നും ഉന്നതനാണ്, അഥവാ സമ്പൂർണമായി
മറ്റൊന്ന് ഏതെങ്കിലോടും ഒന്നിനോട് യോജിപ്പിക്കാവുന്ന വിധത്തിൽ എല്ലാ ഒരു സൃഷ്ടിയും ഒരിക്കലും ഉണ്ടാവുകയില്ല. അള്ളാഹു എല്ലാറ്റിൽ നിന്നും ഉന്നതനാണ് എന്നർത്ഥം. ഏഴാമതായി, അൽ മുതാലിയൻ കുല്ലി ശരീക്കി ഫി ഇബാദത്തിഹി, ഇബാദത്തിൽ പങ്കാളിത്തം വരുന്നതിൽ നിന്ന് ഉന്നതനാണ്. അതായത് ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ, ഇബാദത്ത് അർഹിക്കുന്ന ഒരു പങ്കാളി ഇല്ലാത്ത വിധം ഉന്നതനാണ് അവൻ. അതുകൊണ്ടാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ പറയുന്നത്, ഫതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അവൻ അത്യുന്നതനായിരിക്കുന്നു. അതായത് ഏതെങ്കിലും ജാഹിലുകൾ തങ്ങളുടെ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നുണ്ടോ, ആ ഇബാദത്ത് സമർപ്പിക്കുന്നവരെല്ലാം തന്നെ ഒരുപാട് ന്യൂനതകളുള്ളവരും പോരായ്മകളുള്ളവരും കേവലം സൃഷ്ടികളുമായിരിക്കും. അങ്ങനെ ഇബാദത്ത് അർപ്പിക്കപ്പെടുന്ന അള്ളാഹു അല്ലാത്ത ആ കേവലം സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു അത്യുന്നതനായിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇബാദത്തിനുള്ള അർഹത അത് ഒത്തിണങ്ങുന്നത് അള്ളാഹുവിൽ മാത്രമാണ് എന്ന് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എട്ടാമതായി, വഹുവൽ മുതാലി അനി ശരീക്കി ഫി റുബൂബിയത്തിഹി, റുബൂബിയത്തിൽ ഒരു പങ്കാളി ഉണ്ടാകുന്നതിൽ നിന്നുന്നതനാണവൻ. അതായത് റബ്ബ് അള്ളാഹു മാത്രമാണ്, മറ്റൊരാൾക്കും റുബൂബിയത്തിന്റെ യാതൊരിനവും തന്നെ നമുക്ക് വകവച്ചു കൊടുക്കാൻ സാധ്യമല്ലാത്ത വണ്ണം റുബൂബിയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത്യുന്നതമായ അവസ്ഥയിലാണുള്ളത് എന്നർത്ഥം. അതായത് അള്ളാഹുവിന് ഒരു സഹായി ഉണ്ടാകില്ല, അതേപോലെ തന്നെ അള്ളാഹുവിന് തുല്യമായി മറ്റെല്ലാവർക്കും കീഴ്പ്പെടാൻ തക്കവണ്ണം, എല്ലാവരും കീഴ്പ്പെടേണ്ടതക്കവണ്ണം എല്ലാവരുടെയും ഉടമസ്ഥനായി, എല്ലാവരെയും സൃഷ്ടിച്ചവനായി, എല്ലാവരെയും നിയന്ത്രിക്കുന്നവനായി മറ്റ് യാതൊന്നുമില്ല തന്നെ. ആ നിലക്ക് അള്ളാഹു റുബൂബിയത്തിൽ അത്യുന്നതനാണ് എന്ന് പറയാം. ഒമ്പതാമതായി, വഹുവല്ലദി താരാനി സാഹിബത്തി വൽ വലദ്, ഒരു ഭാര്യയോ മകനോ ഉണ്ടാകുന്നതിൽ നിന്ന്, സന്താനങ്ങളോ ഇണയോ ഉണ്ടാകുന്നതിൽ നിന്ന് അള്ളാഹു അത്യുന്നതനാണ്. അള്ളാഹുവിന് പൂർണ്ണതയുണ്ടാകാൻ അള്ളാഹുവിന് ഒരു ഇണയിലേക്ക് ആശ്രയിക്കേണ്ടതില്ല. അതേപോലെ തന്നെ അള്ളാഹുവിന് പൂർണ്ണതയുണ്ടാകാൻ അള്ളാഹുവിന് സന്താനങ്ങൾ ഉണ്ടാവുക എന്നതില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വഅന്നഹു തആലാ ജദ്ദു റബ്ബിന, നമ്മുടെ റബ്ബിന്റെ മഹത്വം അത്യുന്നതമായിരിക്കുന്നു. മത്തഖദ സ്വാഹിബത്തം വലാ വലദ, അവനൊരു ഭാര്യയെയോ ഒരു സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല, ഒരു ഇണയെയോ ഒരു സന്താനത്തെയോ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. ആ നിലക്ക് നമ്മുടെ റബ്ബിന്റെ മഹത്വം അത്യുന്നതമായിരിക്കുന്നുവെന്ന് സൂറത്തുൽ ജിന്നിലെ മൂന്നാമത്തെ ആയത്തിൽ കാണാം. അതേപ്രകാരം പത്താമതായി, വഹുവല്ലദി ജല്ലാൻ ഇഫ്കിൽ മുസ്തരീന വൽ മുബ്തലീന, വ്യാജവാദികൾ അതേപോലെ തന്നെ മതനിഷേധികൾ, കട്ടുകെട്ടി പറയുന്ന ആളുകൾ, അവരെല്ലാം പറയുന്ന എല്ലാ തരം ആരോപണങ്ങളിൽ നിന്നും മഹത്വമേറെയുള്ളവനും അത്യുന്നതനുമാണ് അള്ളാഹു. വഅന്നഹു, അള്ളാഹു നേരത്തെ സൂചിപ്പിച്ച പ്രകാരം, സുബ്ഹാനഹു വതആല അമ്മാ യഖൂലൂന ഉലുവൻ കബീറ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് പരിശുദ്ധനും അത്യുന്നതനുമാകുന്നു അള്ളാഹു. അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ ഉലുവൻ കബീറ, ഏറ്റവും വലിയ ഔന്നത്യമുള്ളവനാകുന്നു അള്ളാഹു. അതുകൊണ്ട് തന്നെ അള്ളാഹുവെ സംബന്ധിച്ച് എന്തെല്ലാം ന്യൂനതകൾ ശത്രുക്കൾ ആരോപിക്കാറുണ്ടോ, അവിശ്വാസികൾ കട്ടുകെട്ടി പറയാറുണ്ടോ, അതൊന്നും അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അവന് യോജിക്കുന്നതല്ല. അവരുടെ, കാഫറുകളുടെ, വ്യാജവാദികളുടെ ബാത്തിലായ കാര്യങ്ങൾ മാത്രം എഴുന്നള്ളിക്കുന്നവരുടെ അള്ളാഹുവെ സംബന്ധിച്ച നിലപാടുകളിൽ നിന്ന് എത്രയോ ഉന്നതനും പരമപരിശുദ്ധനുമാകുന്നു അള്ളാഹു എന്ന് അർത്ഥം. പതിനൊന്നാമതായി, വഹുവല്ലദി തആലാ അൻ യുഹാത ബിഹി വസ്ഫുൽ വാസിഫീൻ, വിശേഷണങ്ങൾ പറയാൻ ഒരുങ്ങുന്ന ഒരാൾക്ക് വിശേഷണങ്ങൾ പറയാൻ കഴിയാത്തവണ്ണം ഉന്നതനാണ് അള്ളാഹു. അള്ളാഹുവെ കൃത്യമായി പൂർണ്ണമായി വിശേഷിപ്പിക്കാൻ സൃഷ്ടികൾക്കൊന്നും ഒരാൾക്കും ഒരു കാരണവശാലും സാധിക്കുകയില്ല. വിശേഷണങ്ങൾ പറയുന്നവരെല്ലാം തന്നെ പരാജയപ്പെട്ടു പോകുമാറ് അവരുടെ വിശേഷണങ്ങൾക്കും മീതെ ഒരാൾക്കും ചൂഴ് നിർത്താൻ കഴിയാത്ത ഉന്നത ഗുണങ്ങളാണ് അള്ളാഹുവിൽ സമൃദ്ധമായി നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് വിശേഷണങ്ങൾ പറയുന്നവരിൽ നിന്ന് അത്യുന്നതനാണ് അള്ളാഹു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം അള്ളാഹുവെക്കുറിച്ച് ഏതെല്ലാം തരത്തിലുള്ള വിശേഷണങ്ങളും പ്രശംസയും പറയുന്നുണ്ടോ അതിനേക്കാളെല്ലാം മഹത്വമുള്ളവനാണ്, അതിനേക്കാളെല്ലാം ഗാംഭീര്യവും വലുപ്പവും ഔന്നത്യവും ഉള്ളവനാണ് അള്ളാഹു എന്ന് അർത്ഥം. അള്ളാഹുവിന് യോജിക്കുക, അവനെ സംബന്ധിച്ച് അവൻ നൽകുന്ന വിശേഷണങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പന്ത്രണ്ടാമതായി, വഹുവ തആല ആലാമിൻ അൻ യുദരികഹുൽ ഖൽഖു ബിൽ അബ്സാരിൽ ഫാനിയ ബിലാ ഹിജാബ്, അള്ളാഹുവിന്റെ ഒരു അടിമയും അവരുടെ നശിച്ചു പോകുന്ന ഈ കണ്ണുകൾ കൊണ്ട് ഒരിക്കലും അള്ളാഹുവിനെ നേരിട്ട് അവർക്ക് ദർശിക്കാൻ സാധ്യമല്ല. കണ്ണുകൾ കൊണ്ട് പിടികൂടാൻ കഴിയുന്ന കാര്യത്തെക്കാൾ ഉന്നതനാണ് അള്ളാഹു. ഒരു മറയില്ലാതെ നേർക്കുനേരെ ഈ പ്രപഞ്ച ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ നേരിൽ കാണാൻ ഒരു സൃഷ്ടികൾക്കൊന്നും സാധ്യമല്ല. അതിനേക്കാൾ അത്യുന്നതനാണ് അള്ളാഹു എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ഈ നിലക്കെല്ലാം ഉന്നതനാണ് അള്ളാഹു. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് സൂറത്തു ശൂറ
അൻപത്തിയൊന്നാമത്തെ ആയത്തിൽ ഇന്നഹു അലിയുൻ ഹക്കീം, അള്ളാഹു അത്യുന്നതനാണ് യുക്തിമാനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിക്മത്തും ഒലുവും ഔന്നത്യവും അറിവും എല്ലാ നിലക്കും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഒരു കൃത്യമായ കാരണവും ഒരു നിലപാടും അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കും. അത്രമാത്രം അത്യുന്നതനായി നിൽക്കുകയാണ് അള്ളാഹു, അവൻ്റെ മഹത്വങ്ങൾ അത്യുന്നതമായി നിൽക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇനി നിങ്ങൾ നോക്കും അള്ളാഹുവിൻ്റെ അസ്തിത്വം ഉന്നതമാണ് എന്നുള്ളതിന് തെളിവായി സൂറത്തു ആൽ ഇംറാൻ 55-ാമത്തെ ആയത്ത്, യാ ഈസാ ഇന്നീ മുതവഫീക വ റാഫിഉക ഇലയ്യ, ഓ ഈസാ നിന്നെ ഞാൻ ഏറ്റെടുക്കുകയും എന്നിലേക്ക് നിന്നെ ഉയർത്തുകയും ചെയ്യും. അപ്പോൾ ഈസാ അലൈഹിസ്സലാമിനെ അള്ളാഹുവിലേക്ക് ഉയർത്തും എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് യഹാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫാലൂനമായി ഉമറൂൻ, അവർ അവരുടെ റബ്ബിനെ അവരുടെ മുകളിൽ നിന്ന് ഭയപ്പെടുന്നു, കൽപ്പിക്കപ്പെടുന്നതെല്ലാം അവർ പ്രവർത്തിക്കുന്നു എന്ന് മലക്കുകളെ കുറിച്ച് സൂറത്തു നഹലിലെ 50-ാമത്തെ ആയത്തിൽ കാണാം. മലക്കുകൾ റബ്ബിനെ ഭയപ്പെടുന്നത് അവരുടെ മുകളിൽ നിന്നാണ്, അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഫൗഖിയത്തിനെ ഔന്നത്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപ്രകാരം അള്ളാഹു ആകാശത്ത് നിറങ്ങുന്നു എന്ന് പറയുമ്പോൾ യൻസുലു റബ്ബുന തബാറക വതആല എന്ന് പറയുമ്പോൾ, അള്ളാഹു രാത്രിയുടെ 3-ാം യാമത്തിൽ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ ഇറങ്ങി വരുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ അസ്തിത്വം ഔന്നത്യത്തിലാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്രകാരം തന്നെ അള്ളാഹു എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഉപരിയിൽ നിന്നാണ് എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നു സൂറത്തു സജദയിലെ 5-ാമത്തെ ആയത്ത്, യുദബ്ബിറുൽ അംറ മിന സമാഇ ഇലൽ അർള്, ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ അവൻ നിയന്ത്രിക്കുന്നു. അള്ളാഹുവിന്റെ ഔന്നത്യത്തെയാണ് ഈ ആയത്തും സൂചിപ്പിക്കുന്നത്. അതേപോലെ അവന്റെ കിതാബുകൾ അവതരിപ്പിച്ചതിനെ സംബന്ധിച്ച് എല്ലായിടത്തും അവതരണം എന്ന ആ പ്രയോഗം അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ, അള്ളാഹു ഇറക്കി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഔന്നത്യത്തെ അത് അറിയിക്കുന്നുണ്ട്. ഉദാഹരണമായി ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാം ആണ് ഖുർആൻ ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നവനാണ്. അപ്പോൾ ഇറക്കുന്നു എന്ന ഈ പ്രയോഗത്തിൽ അള്ളാഹുവിന്റെ ഔന്നത്യമുണ്ട് എന്ന് കാണാൻ സാധിക്കും. സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ ആയത്താണ് ഞാൻ കേൾപ്പിച്ചത്. അപ്രകാരം നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയരും, അള്ളാഹുവിലേക്ക് ഉയർത്തും എന്നിങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സൂറത്തുൽ ഫാത്തിറിൽ കാണാം, ഇലൈഹി യസാദുൽ കലിമു ത്വയ്യിബു വൽ അമലു സാലിഹു യർഫഉഹു, നല്ല വാക്കുകൾ അള്ളാഹുവിലെ അവനിലേക്ക് കയറിപ്പോകുന്നു, നല്ല പ്രവർത്തനങ്ങൾ അതിനെ ആ പ്രവർത്തനങ്ങളെ അവൻ ഉയർത്തുന്നു എന്നിങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ മലക്കുകളെ സംബന്ധിച്ച് അവർ ഇറങ്ങുന്നു എന്ന് പറയുന്നു, ലൈലത്തുൽ ഖദറിൽ മലക്കുകൾ ഇറങ്ങുന്നു. അപ്രകാരം തന്നെ അള്ളാഹുവിലേക്ക് ആ മലക്കുകൾ കയറിപ്പോകുന്നു എന്ന് സൂറത്തുൽ മഅരിജിന്റെ തുടക്കത്തിലും കാണാം, തഅറുജുൽ മലായികത്തു വറൂഹു, മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാമും കയറിപ്പോകുന്നു, ഇലൈഹി അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു എന്ന് ഖുർആൻ പരാമർശിച്ച് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അള്ളാഹു എവിടെയാണുള്ളത്, ആകാശത്തുള്ളവൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിരിക്കുന്നു സൂറത്തുൽ മുൽക്കിൽ, ആമിൻ തുമ്മം ഫി സമാഇ അയഖ്സിഫ ബികുമുൽ അർള, ഉപരിയുള്ളവനെ സംബന്ധിച്ച് അവൻ നിങ്ങളുമായി ഭൂമിയെ പിളർത്തുന്നതിന്, അഥവാ നിങ്ങളെ ഭൂമിയിലേക്ക് അവൻ പിളർത്തിക്കളയുന്നതിന്, ആര്, ആകാശത്തുള്ളവൻ നിങ്ങളെ പിളർത്തിക്കളയുന്നതിനെ തൊട്ട് നിങ്ങൾ നിർഭയരാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അള്ളാഹുവെ പരിചയപ്പെടുത്തിയത് മൻ ഫി സമാഇ എന്നാണ്. അതേപോലെ തന്നെ നമസ്കാരത്തിൽ സുജൂദിലുള്ള ഒരു പ്രാർത്ഥന, സുബ്ഹാന റബ്ബിയൽ ആല, അത്യുന്നതനായ നിന്റെ റബ്ബിന് റബ്ബ് പരിശുദ്ധൻ എന്നാണ്. അതേപോലെ അബു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സഹീഹ് മുസ്ലിമിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസാണ്. അതേപോലെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പറയുന്ന ഒരു വാചകത്തിനിടയിൽ നമുക്ക് കാണാം, ഇബ്നു ഹുസൈമ അതേപോലെ തന്നെ തബറാനി എല്ലാം ഉദ്ധരിച്ചിരിക്കുന്നു, വല്ലാഹു ഫൗഖൽ അർശ്, അള്ളാഹു അർശിനു മീതയാണ് എന്ന്. അതേപോലെ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം ചോദിക്കുന്നു, അലാ തഅ്മനൂനി വ അന അമീനു മൻ ഫിസ്സമാ, നിങ്ങൾ എനിക്ക് വിശ്വസ്തരായിരിക്കുകയില്ലേ, ഞാൻ ഉപരിയിലുള്ളവന് വിശ്വസ്തനാണ്. അതായത് അള്ളാഹു ഏൽപ്പിച്ച കാര്യം വിശ്വാസപൂർവ്വം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കും. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് നമ്മെ ഏൽപ്പിച്ച കാര്യം വിശ്വാസപൂർവ്വം നമ്മൾ ഏറ്റെടുക്കുമോ? അപ്പോൾ നമ്മൾ വിശ്വാസപൂർവ്വം ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ച ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് ഞാൻ ആകാശത്തുള്ളവന്റെ വിശ്വസ്തനാണ് എന്നാണ്. അന അമീനു മൻ ഫിസ്സമാ എന്ന് പറയുന്നത് സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും കാണാൻ സാധിക്കും. ഇതേപ്രകാരം ഹജ്ജിന്റെ ദീർഘമായ ഹദീസിൽ ജാബിർ ബിൻ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള സുപ്രസിദ്ധമായ ഹജ്ജിന്റെ ഹദീസിൽ കാണാം, ഹജ്ജത്തുൽ വദായിലെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് സഹാബത്തിനോട്, അലാ ഹൽ ബല്ലഖ്തു, ഞാൻ എത്തിച്ചു തന്നില്ലേ? ഖാലു, സഹാബികൾ പറഞ്ഞു, നാം,
ഇങ്ങനെ മൂന്ന് തവണ റസൂൽ ചോദിച്ചു ഞാൻ എത്തിച്ചില്ലേ? അപ്പോഴൊക്കെ സഹാബികൾ പറഞ്ഞു ഞാൻ അതെ. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നുണ്ടെന്ന് അറിയാമോ? സഹാബികൾ അതെ എന്ന് പറയുമ്പോഴെല്ലാം തന്നെ വക്കാന യഖൂലു അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീയാണ് സാക്ഷി എന്ന് റസൂലുള്ള പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുമ്പോൾ ഹദീസിൽ കാണാം യുശീറു ഇലസ് സമാഇ ബിഇസ്ബഇഹി, അത് പറയുമ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരൽ, തന്റെ ചൂണ്ടുവിരൽ ആകാശത്തിലേക്ക് ഉയർത്തുന്നുണ്ടായിരുന്നു എന്നും സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അപ്പോൾ അല്ലാഹുവെ പരാമർശിക്കുമ്പോൾ ആകാശത്തേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ വിരൽ ഉയർത്തിയത് എന്ന് കാണാൻ സാധിക്കും. ഒരു സംഭവം കൂടി ഓർമ്മിപ്പിക്കട്ടെ. മുആവിയത്ത് ബിൻ ഹക്കം റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുകയാണ് അന്നഹു അതാ ബിജാരിയത്തിൻ യുരീദു അൻ യുഅതിഖഹ, അവരുടെ ഒരു അടിമപ്പെണ്ണിനെ മോചിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കൊണ്ടുവന്നു. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പെണ്ണിനോട് നബി ചോദിച്ചു അയ്നല്ലാ, എവിടെയാണ് അല്ലാ? ഖാലസ്, ആ പെൺകുട്ടി പറഞ്ഞു ഫിസ്സമാ, ഉപരിയിലാണ് അല്ലാ. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മൻ അന, ഞാൻ ആരാണ്? ഖാലത്ത്, ആ പെണ്ണ് പറഞ്ഞു റസൂലുള്ളാ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഅതിഖഹ ഫഇന്നഹ മുഅ്മിന, അവളെ നീ മോചിപ്പിച്ചുകൊള്ളുക, തീർച്ചയായും അവൾ മുഅ്മിനത്താണ്. ഇവിടെ എവിടെയാണ് അള്ളാഹു എന്ന ചോദ്യത്തിന് ഫിസ്സമാ, അള്ളാഹുവിന്റെ അസ്തിത്വത്തിലെ ഔന്നത്യമാണ് ഈ തെളിവുകളിലെല്ലാം തന്നെ നാം മനസ്സിലാക്കിയത്. ഇനി അസ്തിത്വത്തിൽ മാത്രമാണോ? അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു സൃഷ്ടികളുടെ കീഴിലായിരിക്കുക എന്നുള്ളത് ബുദ്ധി കൊണ്ടുപോലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം അവനാണ് സൃഷ്ടാവ്, അവനാണ് ഉടമസ്ഥവൻ, അവനാണെല്ലാം നിയന്ത്രിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ, അവനാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ. ഇങ്ങനെ എല്ലാ യോഗ്യതകളുമുള്ള ഒരുത്തൻ നമ്മുടെ കീഴിലായിരിക്കുക എന്നുള്ളത് ബുദ്ധി കൊണ്ടുപോലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അത്യുന്നതമായ ഈ സാഹചര്യങ്ങളെല്ലാം ചേർത്ത് പറയുന്ന ഉന്നത നാമങ്ങളാണ് അലി എന്നുള്ളത്, അൽ അല എന്നുള്ളത്, അൽ മുത്താൽ എന്നുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാം. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, വഹുവ മഅകും അയ്നമാ കുന്തും എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. അതേപോലെ തന്നെ അള്ളാഹു ഖരീബ്, അടുത്താണ് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം ഉള്ളതിന് അത് മറ്റൊരിക്കൽ അടുത്ത നാമങ്ങൾ പറയുമ്പോൾ നമുക്ക് വിശദീകരിക്കേണ്ടതാണ്. എന്നാലും ചുരുക്കി പറയാനുള്ളത്, അള്ളാഹു അടുത്താണ് എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം നിങ്ങളുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് തന്നെ സൂറത്തുൽ ഹദീദിലെ നാലാമത്തെ ആ ആയത്തിൽ വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിക്കുന്ന അള്ളാഹു കാണുന്നുണ്ട് എന്നുകൂടി കാണാം. അപ്പോൾ അള്ളാഹു കണ്ടുകൊണ്ടടുത്തുണ്ട് എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ നിങ്ങളുടെ നന്മ അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അതേപോലെ അള്ളാഹു എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്, ഇന്നനി മഅകും അസ്മഉ വഅറ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ കേൾക്കുന്നു കാണുന്നു, കേൾവിയിലൂടെ കാഴ്ചയിലൂടെ അള്ളാഹു കൂടെയുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അറിവിനെ സംബന്ധിച്ചാണ് അത്തരം ഘട്ടങ്ങളെല്ലാം പരാമർശിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള സകല സംഗതികളും എല്ലാം ചൂഴുന്നുകൊണ്ട് അറിയുന്നവനാണ് അള്ളാഹു. അറിവ് കൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ അള്ളാഹുവിന്റെ പ്രവർത്തനം കൊണ്ട് അവൻ കൂടെയുണ്ട്. അവനാണ് നമുക്ക് ഹിദായത്ത് നൽകുന്നത്, അവനാണ് പാപികളായ ആളുകളെ ശിക്ഷിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വരുന്നു, അള്ളാഹുവിന്റെ ശിക്ഷ നമ്മിലേക്ക് ഇറങ്ങുന്നു. ആ നിലക്ക് അള്ളാഹുവിന്റെ നിരീക്ഷണം, അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ ശിക്ഷ, ഈ നിലക്കെല്ലാം തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോലെ ആ നിലവാരത്തിലെല്ലാം ആ വഴിയിലൂടെ അള്ളാഹു നമ്മുടെ അരികിലുണ്ട് എന്നാണ് അള്ളാഹു കൂടെയുണ്ട്, അള്ളാഹു അരികിലുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അള്ളാഹു അസ്തിത്വം കൊണ്ട് ഉന്നതനാണ്, ഏറ്റവും ഔന്നത്യത്തിലാണ്. അതേപ്രകാരം തന്നെ അള്ളാഹുവിന്റെ ഏതെല്ലാം സിഫത്തുകളുണ്ടോ, ഏതെല്ലാം നാമങ്ങളുണ്ടോ, ആ കാര്യത്തിൽ പരാമർശിക്കപ്പെട്ട വിഷയത്തിലെല്ലാം തന്നെ അള്ളാഹു ഏറ്റവും പൂർണ്ണമായ, ഏറ്റവും ഉന്നതമായ അവസ്ഥയിലാണുള്ളത്. അള്ളാഹുവിന് മാത്രമുള്ള സവിശേഷതയായ പൂർണ്ണമായ, സമ്പൂർണമായ ഔന്നത്യം എന്നുള്ള ആ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മൂന്ന് നാമങ്ങൾ മനസ്സിലാക്കും തോറും അള്ളാഹുവോടുള്ള അങ്ങേയറ്റ സ്നേഹം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കും. അതോടൊപ്പം അള്ളാഹുവിന് കീഴ്പ്പെടാനുള്ള ഒരു മാനസികാവസ്ഥ, അള്ളാഹുവിന്റെ ഒലുവിനെ സംബന്ധിച്ച് പഠിക്കും തോറും നമ്മുടെ ഹൃദയത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ആ നിരക്ക് അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെടുന്ന, അവന്റെ യഥാർത്ഥ അടിമകളായി ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട് അവനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിച്ചു മരിക്കാൻ സർവശക്തനായ